പട്ടിക തയ്യാറാക്കുന്നതിൽ നിന്ന് എങ്ങനെ സംസ്ഥാന സർക്കാരിന് മാറെ നിൽക്കാനാകും ശരിയാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഭീതി നിലനിൽക്കുകയാണ് പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പത്തി ഒന്നിനല്ലേ ഈ ജനസംഖ്യാ പട്ടിക തയ്യാറാക്കുന്ന തുടങ്ങിയാൽ മതി അപ്പോൾ ഈ സംശയ ദൂരീകരണത്തിന് ശേഷം എൻ പി ആറുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും ഇതിനകത്ത് ഇപ്പോൾ ഈ സിറ്റിസൺസ് അമൻമെന്റ് ആക്ട് വന്നതോടുകൂടി ഈ എൻ ആർ സി തന്നെ സംശയത്തിന് നിലനിൽ നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഇത് എൻ പി ആർ എൻ ആർ സിയിലേക്കുള്ള ചുവടുവയ്പാണ് എന്ന് വ്യക്തമായി ബി ജെ പിയുടെ ഗവണ്മെൻറ്റ് പ്രഖ്യാപിക്കുകയും പാർലമെൻറ്റിൽ മാത്രമല്ല പാർലമെൻറ്റിലും പിന്നെ രാജ്യസഭയിലും ഒക്കെ രണ്ട് സഭകളിലും പ്രഖ്യാപിക്കുകയും അതിലേക്കുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും അത് രണ്ടായിരത്തി പിന്നെ മൂന്നിലെ വാജ്പേയിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലം തുടങ്ങി എൻ പി ആർ എൻ സി ആറിലേക്കുള്ള ചൂടുവയ്പ്പാണെന്ന് പിന്നെ അസന്നിഗ്ധമായ വിധത്തിൽ പ്രഖ്യാപിക്കുകയും ഉത്തരവുകൾ പാസാക്കുകയും ഭേദഗതികൾ വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയമില്ല രണ്ട് ഗവൺമെൻറ് യു പി എ ഗവൺമെൻ്റ് എൻ ഡി എ ഗവൺമെൻ്റ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോയി എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടെ ശ്രീ ചാമക്കാല പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ സിറ്റിസൻസ് അമൻമെൻ്റ് ആക്ട് വന്നതോടുകൂടി ഒരു വിഭാഗം ആളുകളെ ഭരണഘടനാ വിരുദ്ധമായി ഒരു വിഭാഗം ആളുകളെ അത് ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കാൻ ബി ജെ പി ഗവൺമെന്റ് ബോധപൂർവ്വം ശ്രമിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ എൻ പി ആർ എൻ സി ആറിലേക്കിട്ടുള്ള ചൂടുവയ്പായതുകൊണ്ട് എൻ പി ആർ ഇക്കാര്യത്തിൽ വ്യക്തത വരാതെ എൻ പി ആർ കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്ന് ഏടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെന്റ് പട്ടികയില്ല എങ്കിൽ അതുകൊണ്ട് ഈ സുരക്ഷാ പദ്ധതികൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ അതിനുള്ള ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടില്ല ആ ഒരു പ്രചാരണം ഇപ്പോൾ ബി ജെ പി നടത്തുന്നുണ്ട് ഒരു തരത്തിൽ നോക്കിയാൽ അത് ശരിയുമാണ് കാരണം ഇപ്പോൾ റേഷൻ വിതരണത്തിന്റെ കാര്യത്തിലൊക്കെ ഈ ജനസംഖ്യാ പട്ടിക കൂടിയേ തീരൂ എത്രമാത്രം ആളുകൾക്ക് ആനുകൂല്യം കിട്ടണം എന്നൊക്കെ പരിശോധിക്കേണ്ട കാര്യമുണ്ട് അത് ഏത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അങ്ങനെയാണ് ആ ഒരു ബുദ്ധിമുട്ട് സംസ്ഥാന സർക്കാരിനും ഉണ്ടാവുകയില്ല ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ബിജെപിയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി സ്വരത്തിനുള്ള മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ബി ജെ പിയുടെ ഭാഗത്തുനിന്നുള്ള ഭീഷണി പറയുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ ശ്രീ ആർ വി ബാബു മുൻകൂർ ജാമ്യം എടുത്തത് ഞാൻ ബി ജെ പി പറഞ്ഞ വിവരക്കേടുകൾക്ക് ഞാൻ മറുപടി പറയാൻ വന്നതല്ല അദ്ദേഹം മുൻകൂർ ജാമ്യം മാത്രമല്ല ഈ ബി ജെ പി എന്ത് അബദ്ധമാണ് കാണിച്ചത് എന്ത് പിട്ടിത്വമാണ് പറഞ്ഞത് കാരണം എന്താ അവർ കേരളത്തിലെ ജനങ്ങളോടാണ് യുദ്ധം ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് റേഷൻ കൊടുക്കില്ല ബി ജെ പി കാർ റേഷൻ വാങ്ങിക്കുന്ന ബി ജെ പി കാരില്ലേ ഈ രാജ്യത്ത് അപ്പോൾ അവർക്കുൾപ്പെടെ റേഷൻ കൊടുക്കില്ല അവർക്ക് വെള്ളം കൊടുക്കില്ല വെളിച്ചം കൊടുക്കില്ല ആരെങ്കിലും പിന്നെ സമരത്തിനിറങ്ങിയാൽ അവരുടെ വീട്ടിൽ ഇൻകം ടാക്സിന് കൊടുക്കുന്നത് ഇതിനോട് എന്ത് വിവരക്കേടാ പക്ഷേ ശ്രീ ആർ വി ബാബു അദ്ദേഹം കുറേ മാന്യനാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായി അത് പറയുന്നത് അപകടമാണ് അബദ്ധമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ബി ജെ പി ക്കാർ പറഞ്ഞ വിവരക്കേടുകൾക്ക് മറുപടി പറയാൻ ഞാൻ സന്നദ്ധനല്ല ഞാൻ തയ്യാറുമല്ല പക്ഷേ ഇവിടെ കോൺഗ്രസ് കാര്യമാണ് അല്ല ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംഭവം ഇവിടെ എൻ 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 പി ആറ് നിർത്തലാക്കണം പൗര പിന്നെ പിന്നെ ജനസംഖ്യ കണക്കെ നിർത്തലാക്കണം എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല കേരളത്തിൽ സമരവും എൻ പി ആറും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല ഒരു കാര്യം മനസ്സിലാക്കണം ശ്രീ ചാമക്കാലം മറുപടി പറയേണ്ടതുണ്ട് കെ ഇന്ത്യയിൽ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം എൻ പി ആർ ജന പിന്നെ എൻ പി ആർ നടപ്പിലാക്കും എൻ പി ആർ അനുസരിച്ചുള്ള കണക്കെടുപ്പ് നടത്തും അത് തടയില്ല എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അതിനെന്ത് മറുപടി പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സമീപഭാവിയിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് എൻ പി ആർ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും എൻ പി ആർ തുടരേണ്ടതില്ല ആ കണക്കെടുപ്പ് ഞങ്ങൾ നടത്തില്ല എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല

ഇവിടെ എൻ സി ആർ നടപ്പിലാക്കാൻ എൻ പി ആറിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പറയുന്നു ഒരു സംശയമുണ്ട് അക്കാര്യത്തിൽ ഭീഷണിയുടെ സ്വരമൊന്നും ഇടതുപക്ഷം മുന്നോട്ട് വേണ്ട ഞങ്ങൾ വെള്ളം കൊടുക്കില്ല അല്ലെങ്കിൽ റേഷൻ കൊടുക്കില്ല പറയാ നിങ്ങൾക്ക് ചെയ്യാം എന്താ ചെയ്യാം നിങ്ങൾക്ക് ഭരണഘടനാപരമായി ഞങ്ങളെ പിരിച്ചുവിടാം ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ പിരിച്ചുവിടുന്ന പറയാനുള്ള ആർജവും ബി ജെ പിയുടെ പ്രതിനിധി ഭരണഘടനയിൽ വകുപ്പുണ്ട് ബാക്കി എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിലനിൽക്കുകയും അത് എൻ ആർ സിയിലെ ആ എൻ ആർ സിയിലേക്ക് ആർ കൊണ്ടുപോവുകയും ചെയ്താൽ ഒരു കാരണവശാൽ അതിന്റെ മറവിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിനൊരു ക്ലാരിറ്റി കേന്ദ്ര ഗവൺമെന്റ് വരുത്താത്തിടത്തോളം കാലം ഈ രീതിയിൽ ഒളിച്ചു കളിക്ക് എൻ കാര്യത്തിൽ എൻ ആർ സിയുടെ കാര്യത്തിൽ തൽക്കാലം അല്ല ചിന്തയിൽ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ ആർ സി നടപ്പിലാക്കുകയില്ല എന്ന് ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല അമിത്ഷായും പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രിയും ആ പറഞ്ഞിട്ടില്ല ഈ എൻ ആർ സിയിലേക്കുള്ള ചൂട് വയ്പല്ല എന്ന് ആവർത്തിച്ച് അവർ പറയുന്നത് എത്രയോ പ്രാവശ്യം പാർലമെന്റിലെ ഇരു ഒരു പറഞ്ഞിട്ടുള്ളതാണ് വാജ്പേയിയുടെ ഗവൺമെന്റ് കാലത്ത് പതിനാല് അമെന്റ്മെന്റ് കൊണ്ടുവന്ന് പാസ്സായി കൊണ്ടുപോയല്ലോ അല്ല തിരുത്താൻ യു പി എ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല കാരണം അന്നീ അ ഭേദഗതി ബിൽ ഇല്ല അന്നീ അപകടമില്ല ഈ ഈ പറയുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള പൌരത്വ ഭേദഗതി നിയമവും ഇല്ലാത്തതുകൊണ്ട് ആ സ്വാഭാവികമായി കാര്യങ്ങളും ഒന്നും അത്